പണ്ടൊരിക്കൽ കേശവൻ എന്നയാൾക്ക് ഗാന്ധിമതി എന്ന സ്ത്രീയുമായി ഗംഭീരമായി വിവാഹം നടന്നു. ജോലിക്കാര്യത്തിനായി അയാൾക്ക് തിമ്മാപുരം വരെ വരേണ്ടതുണ്ടായിരുന്നു. തിമ്മാപുരം എന്ന ഗ്രാമം മുഴുവൻ അലഞ്ഞിട്ടും അയാൾക്ക് വാടകയ്ക്കൊരു വീട് കിട്ടിയില്ല. അവസാനം അവർക്ക് ഗ്രാമ അതിർത്തിയിലുള്ള പൂട്ടിയിരുന്ന ഒരു മനോഹരമായ വീട് കിട്ടി. അതിനെക്കുറിച്ച് ഗ്രാമവാസികളോട് ചോദിച്ചപ്പോൾ അത് പാണ്ഡ്യൻ എന്ന വ്യാപാരിയുടേതാണ്, എന്നാൽ പാണ്ഡ്യൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കുടുംബത്തോടെ ഒരു ബോട്ട് അപകടത്തിൽ മരിച്ചുപോയി. അന്നു മുതൽ അവർ പ്രേതമായി ആ വീട്ടിൽ തന്നെയുണ്ട്. ആരെങ്കിലും ആ വീട്ടിലേക്ക് പോയാൽ പ്രേതങ്ങളായി മാറിയ അവർ അവരെ ഓടിപ്പിച്ചു കളയും. ഗ്രാമവാസികൾ പറഞ്ഞത് കേട്ട് കേശവൻ വിഷമത്തോടെ, എനിക്ക് പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം പേടിയാണ്, അതുകൊണ്ട് ഈ വീട് നമുക്ക് വേണ്ട എന്ന് ഭാര്യയോട് പറഞ്ഞു. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, ഇനിയിപ്പോ ഉണ്ടായാലും ഞാൻ പേടിക്കില്ല. ഈ വീട്ടിലാണെങ്കിൽ വാടകയും കൊടുക്കണ്ട, ഇനിയിപ്പോ പ്രേതം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം. ഗാന്ധിമതി പറഞ്ഞത് കേട്ട് കേശവൻ ശരിയെന്ന് സമ്മതിച്ചു. ആ വീടിന്റെ ചാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല, വേണമെങ്കിൽ പൂട്ടുടച്ചോളൂ, അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. അപ്പോൾ കേശവനും ഗാന്ധിമതിയും ആ വീടിന്റെ പൂട്ടുടച്ചുകൊണ്ട് കതക് തുറന്ന് അകത്തേക്ക് പോയി. വീടിനകത്ത് പോയി നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി. വീടിനകത്ത് ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, വീടിനകം വളരെ ശുദ്ധമായും വളരെ മനോഹരമായും ഓരോ വസ്തുക്കളും അടക്കി വച്ചിരുന്നു. അത് മാത്രമല്ല, ഒരു കട്ടിലിന് മേലെ ഒരു മനോഹരമായ ബെഡ്ഷീറ്റും വിരിച്ചിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ കേശവൻ പേടിച്ചുകൊണ്ട്, വീടിനകത്ത് കണ്ടാൽ ആ പാണ്ഡ്യൻ പ്രേതത്തിന്റെ രൂപത്തിൽ വീട് വൃത്തിയാക്കുന്നെന്നാ തോന്നുന്നത്. കേശവൻ അങ്ങനെ പറഞ്ഞപ്പോൾ, അതെ, ഞാനാണ് ആ പാണ്ഡ്യൻ. എത്ര പൈസ ചെലവാക്കി നല്ല മനോഹരമായി കെട്ടിയതാണെന്നോ ഈ വീട്. അതങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയാതെ പ്രേതമായി മാറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരെ ചുറ്റിക്കൊണ്ടിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ പാണ്ഡ്യൻ പ്രേതം. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല, എന്നാൽ വീട് ഇപ്പോൾ എങ്ങനെയാണോ വൃത്തിയായിരിക്കുന്നത് അതേപോലെ തന്നെ സൂക്ഷിച്ചിരിക്കണം. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് അടിച്ചോടിപ്പിക്കും. പ്രേതത്തിനെ കണ്ട് പേടിച്ചു നിന്ന കേശവനെ തട്ടിക്കൊണ്ട് ഗാന്ധിമതി ഇപ്രകാരം പ്രേതത്തിനോട് പറഞ്ഞു. അല്ല, അതൊക്കെ പോട്ടെ, നിങ്ങൾ ഈ വീട്ടിൽ ഏത് മുറിയിലാ താമസിക്കുന്നേ? പ്രേതം ഗാന്ധിമതിക്ക് തന്റെ മുറി കാണിച്ചു കൊടുത്ത്, അതാണെന്റെ മുറി, അവിടേക്ക് പോകരുത് എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ പ്രേതം താമസിക്കുന്ന വീട്ടിൽ താമസിക്കാൻ വന്ന ഗാന്ധിമതി ആദ്യത്തെ ദിവസം തന്നെ മുറ്റത്തെ ഒരു മൂലയിൽ ചപ്പുചവറുകൾ കൂട്ടിയിട്ടു. ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ഥലം ചപ്പുചവറുകൾ കൊണ്ട് നിറഞ്ഞു. ഇത് കണ്ടപ്പോൾ പാണ്ഡ്യൻ പ്രേതം, ഇതെല്ലാം എടുത്ത് റോഡിൽ കൊണ്ടിട് എന്ന് അവളോട് പറഞ്ഞു. എന്നാൽ ഗാന്ധിമതി പ്രേതം പറയുന്നത് ശ്രദ്ധിക്കാതെ വീടിനകത്തുള്ള വസ്തുക്കളും അലക്ഷ്യമായി ഓരോ സ്ഥലത്തിട്ട് വീടിനകം വളരെ വൃത്തിഹീനമാക്കി. ഇത് ശ്രദ്ധിച്ച കേശവൻ ഗാന്ധിമതിയോട്, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ പ്രേതം എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ ഇവിടെ നിന്ന് ഓടിപ്പിക്കും, നീ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കേ. ഗാന്ധിമതി ദേഷ്യപ്പെട്ടുകൊണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത്, ചെറുപ്പം മുതലേ ഞാൻ ജോലിയൊന്നും ചെയ്യാറില്ല. മുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന ചപ്പുചവറിൽ നിന്നും അഴുകിയ നാറ്റം വന്നു തുടങ്ങി. അത് പ്രേതത്തിന്റെ മുറിയിലും എത്തിച്ചേർന്നു. ഒരു ദിവസം അർദ്ധരാത്രി ആ പ്രേതം ഗാന്ധിമതി കിടന്നിരുന്ന കട്ടിലിരുന്ന് ഉറക്കെ അട്ടഹസിക്കാൻ തുടങ്ങി. ഇത് നോക്ക്, നീ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ വീട് വൃത്തിഹീനമാക്കരുതെന്ന്. മുറ്റത്ത് നീ കൂട്ടിവച്ചിരിക്കുന്ന ചപ്പുചവറിൽ നിന്ന് വരുന്ന അഴുകിയ നാറ്റം എന്റെ മൂക്കിൽ തുളച്ചു കയറുന്നു, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കൊല്ലുന്നതായിരിക്കും. അപ്പോൾ ഗാന്ധിമതി ഒട്ടും തന്നെ പരിഭ്രമിക്കാതെ പ്രേതത്തിനെ കട്ടിലിൽ നിന്ന് താഴെയിട്ട്, പ്രേതങ്ങൾക്ക് മനുഷ്യന്മാരെ പേടിപ്പിക്കാനേ കഴിയൂ, എന്നാൽ കൊല്ലാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ ചാരി വച്ചിരുന്ന ചൂലെടുത്ത് കയ്യിൽ പിടിച്ചു. പ്രേതം വളരെ ഒച്ച വെച്ചുകൊണ്ട് കുറച്ച് പരിഭ്രമത്തോടെ, ശരി, ഇനി ഈ ഭാഗത്ത് വരില്ല, വീടും മുറ്റവും നിന്റെ ഇഷ്ടപ്രകാരം വൃത്തിഹീനമാക്കൂ, എന്നാൽ എന്റെ മുറിയിലേക്ക് മാത്രം വന്നേക്കരുത്. അർദ്ധരാത്രി വന്ന് എന്റെ ഉറക്കം കളഞ്ഞിരിക്കുന്നു, നിന്റെ മുറി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നാളെ ആലോചിക്കാം എന്ന് പറഞ്ഞ് ഗാന്ധിമതി ഉറങ്ങാനായി പോയി. പിറ്റേ ദിവസം രാവിലെ മുറ്റത്ത് കിടന്നിരുന്ന ചപ്പുചവറുകളെടുത്ത് അവൾ പ്രേതത്തിന്റെ മുറിയിൽ കൊണ്ടിട്ടു. ആ പ്രേതമെണീറ്റ് ഒരു മൂലയിൽ പോയി നിന്ന്, മോളെ ഗാന്ധിമതി, ഈ വീടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് ഇതിനോടുള്ള ആഗ്രഹം എനിക്ക് പോയിരിക്കുന്നു, നീ തന്നെ ഇവിടെ താമസിച്ചോ, ഞാനേതെങ്കിലും പുളിമരത്തിൽ പോയി എന്റെ ജീവിതം കഴിച്ചുകൊള്ളാം, എന്നാൽ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോളൂ, വീട് വൃത്തിയായി സൂക്ഷിക്കാൻ നീ ശ്രമിക്കണം, ഇല്ലെങ്കിൽ ഈ വൃത്തിഹീനമായ സ്ഥലം കണ്ട് നിന്റെ ഭർത്താവും കൂടി ഇവിടെ നിന്ന് ഓടിപ്പോകും എന്ന് പറഞ്ഞ് ആ പ്രേതം അവിടുന്ന് മറഞ്ഞുപോയി. വൈകുന്നേരം കേശവൻ ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഗാന്ധിമതി നടന്ന കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ അവനോട് പറഞ്ഞു. കേശവൻ എല്ലാം കേട്ടപ്പോൾ ദേഷ്യത്തോടെ, ഇനിയെങ്കിലും നീ വീട് വൃത്തിയായി സൂക്ഷിക്കൂ, ഇല്ലെങ്കിൽ ആ പ്രേതം പറഞ്ഞതുപോലെ ഞാനും ഒരു ദിവസം ഇവിടുന്ന് ഓടിപ്പോകും
ഗാന്ധിമതി അത് കേട്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ പ്രേതത്തെ ഓടിപ്പിക്കാനായി ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇനി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് വീട് നല്ല വൃത്തിയാക്കി മനോഹരമാക്കി വച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. Please watch and subscribe to our channel and don't forget to tap the bell icon. Thank you.